നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോശം കാലാവസ്ഥ തുടർന്ന് കൊളംബോയിൽ നിന്ന് അടിയന്തരമായി വിമാനം ഇറങ്ങിയത് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടന്നത് നാടകീയ സംഭവങ്ങൾ. പുറത്തിറങ്ങാനാകാതെ എയർപോർട്ടിൽ കുത്തിയിരുന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു പാക് ചൈനീസ് പൗരന്മാർ. സുരക്ഷാ കാരണങ്ങളാലായിരുന്നു ഈ കരുതൽ. ചൊവ്വാഴ്ച വൈകിട്ടുള്ള എമിറേറ്റിൽ മാലി കൊളംബോ ദുബായ് സർവീസും ശ്രീലങ്കൻ എയർലൈൻസിന്റെ ടോക്കിയോ കൊളംബോ ഇൻഡിഗോയുടെ ചെന്നൈ കൊളംബോ സർവീസുകളുമാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത്. എമിറേറ്റ്സ് ഇൻഡിഗോ വിമാനങ്ങൾ രാത്രിയോടെ കൊളംബോയിലേക്ക് പറന്നുവെങ്കിലും ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം തിരുവനന്തപുരത്ത് നിർത്തിയിട്ടു. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയ നിയന്ത്രണങ്ങൾ കാരണമായിരുന്നു വിമാനത്തിലെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. ബുധനാഴ്ച വിമാനം കൊളംബോയിലേക്കും പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം തിരുവനന്തപുരത്ത് നിർത്തിയിട്ടത് വിമാന ജീവനക്കാർക്ക് മതിയായ വിശ്രമ സമയം നൽകണമെന്ന അന്താരാഷ്ട്ര നിബന്ധന കാരണമാണ്. ഇത് പാലിക്കാനായി വിമാനം തിരുവനന്തപുരത്ത് നിർത്തി. യാത്രക്കാരെയും വിമാന ജീവനക്കാരെയും ഹോട്ടലിലേക്ക് മാറ്റി. പക്ഷേ ആ വിമാനത്തിൽ പാകിസ്ഥാനിലെയും ചൈനയിലെയും ആളുകളും ഉണ്ടായിരുന്നു. പാക് ചൈനീസ് പൌരന്മാർക്ക് വിമാനത്താവളത്തിൽ പുറത്തേക്ക് പോകാൻ സർക്കാർ അനുമതി നൽകിയില്ല. ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്ര ഏജൻസികളാണ് തീരുമാനം എടുത്തത്. ഇതോടെ ഇവർക്ക് വിമാനത്താവളത്തിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ഒരു രാത്രി മുഴുവൻ അവർ കേന്ദ്ര സേനയുടെ നിരീക്ഷണത്തിലായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടോടെ മോശം കാലാവസ്ഥയിൽ ഇറങ്ങേണ്ട വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുകയായിരുന്നു. ഇതിനിടെ ശ്രീലങ്കൻ കാലാവസ്ഥ ശരിയായി. എന്നാൽ ക്യാബിൻ ക്രൂവിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിരുന്നു. ഇതോടെ അവരെ ജോലിക്ക് നിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പകരം സംവിധാനം ഒരുക്കാലും കഴിഞ്ഞില്ല. അധികൃതർ വിമാനത്തിൽ നിന്നും യാത്രക്കാരെ പുറത്തിറക്കി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഹോട്ടലുകളിൽ സുഖതാമസവും ഒരുക്കി. ഇതിനിടയിലാണ് രണ്ട് പാക് പൌരന്മാരും രണ്ട് ചൈനക്കാരും വിമാനത്തിലുണ്ട് എന്ന കേന്ദ്ര ഏജൻസികൾ തിരിച്ചറിഞ്ഞത്. ഇവർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകിയില്ല. വിമാനത്താവള ലോഞ്ചിൽ തന്നെ ഇരുത്തി. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിമാനം മടങ്ങിയത്. അതുവരെ അവർക്ക് വിമാനത്താവളത്തിനുള്ളിൽ ഇരിക്കേണ്ടി വന്നു. കനത്ത മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ വലിയ ദുരന്തമാണ് ഉണ്ടായത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പെയ്ത കനത്ത മഴ ശ്രീലങ്കയിൽ 2.3 ലക്ഷത്തിലധികം ആളുകളെയാണ് ബാധിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ 75 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ശ്രീലങ്കൻ തീരത്ത് ചുഴലിക്കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പെത്തി. ഇതേ തുടർന്ന് മഴയെ തുടർന്ന് കൊളംബോയിലേക്കുള്ള 6 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഭണ്ഡാരനായക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തേണ്ട 6 വിമാനമാണ് വഴിതിരിച്ചുവിട്ടത്. ടോക്കിയോയിൽ നിന്നുള്ള ശ്രീലങ്കൻ എയർലൈൻസ്, മാലയിൽ നിന്ന് വന്ന എമിറേറ്റ്സ്, ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള കൊളംബോയിലേക്കുള്ള ഇൻഡിഗോ വിമാനം എന്നിവയെല്ലാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ഷാർജയിൽ നിന്നുള്ള എയർ അറേബ്യ വിമാനം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുവിട്ടു.